ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഏട്ടാ. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പൊ നമ്മൾ ചായക്ക് പുട്ടും ഗ്രീൻ പീസും ഏട്ടാ. അപ്പൊ പുട്ട് ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. നമ്മളെ റേഷൻ പിടിയത്തെ ചാക്കേരി ഉണ്ടല്ലോ, അതേ ഇട്ടാണ്ട്ടാ. കുറേ ആയി അങ്ങനെ ഒന്ന് പുട്ടുണ്ടാക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നല്ലൊരു മയൊക്കെയാണല്ലോ. അപ്പൊ ഈ റേഷൻ കടയിലത്തെ ഈ ഒരു അരിയിൽ നമ്മളെ ഈ അരി കൂടാതെ വേറൊരു അത് കുതിർന്നാലും ഇങ്ങനെ ചോറ് പോലെ കിടക്കൂട്ടാ, അങ്ങനത്തെ ഒരു അരിയുണ്ട്. അതുകൊണ്ടാ എന്താണ് ആവട്ടെ, ഇങ്ങനെ അരി പൊടിച്ചപ്പോൾ ഒരു ഒട്ടിയ പോലെ. അപ്പം ഞാൻ പിന്നെ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടേട്ടാ, പിന്നെ അത് കുഴച്ചെടുത്തത്. അപ്പം ഒന്ന് ഫ്രീസറിൽ ഞാൻ ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സൂതാന്നൊക്കെ പറയില്ലേ ഇവിടെ, കുടുതാന്നട്ടാ പറയുക. അപ്പം അത് കുറച്ച് വറക്കണം, പിന്നെ അതിൻ്റെ തലഭാഗവും കുറച്ച് കഷ്ണമൊക്കെ ഇട്ടിട്ടൊന്ന് പറ്റിച്ചിട്ട് അത് വെക്കണം. ഞാൻ കൂട്ടില്ല ഏട്ടാ. അപ്പം ഇന്ന് രാവിലെ മോൻ വരുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച ആകുമ്പോൾ പോയിട്ട്, അപ്പോൾ ഒരാഴ്ചയിൽ അവിടെ 2 ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ ഒന്ന് വരൂ കേട്ടാ, വെറുതെ അത്രയും ദിവസം അവിടെ നിൽക്കണ്ടല്ലോ, നല്ല ഭക്ഷണം കഴിക്കാമല്ലോ വീട്ടിൽ വന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം രാവിലെ മോൻ വരും. അപ്പം നമ്മളെ കടലക്കറിക്ക് കുറച്ച് നാളികേരം, നമ്മളെ ഈ കൂടുതൽ കറി വെക്കുന്നതിലേക്കും കുറച്ച് നാളികേരം വേണം. അപ്പോൾ രണ്ടിനും കൂടിയിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പുട്ടിൻ്റെ പൊടി ഞാൻ കുറച്ച് പൊടി, പിന്നെ നമ്മളെ പത്തിരിയുടെ പൊടിയും കൂടി അതിലിട്ടിട്ടാണ് കേട്ടോ. പിന്നെ കുഴച്ച് മിക്സാക്കിയത്, അല്ലെങ്കിൽ അത് സാധാരണ ഇപ്പോൾ അരിയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ചാൽ നല്ലൊരു രുചിയാണ് കേട്ടാ. തിന്നാൽ നമുക്ക് പൂതി തീരില്ല. അങ്ങനെ കറിയൊന്ന് വറവിടാം, കുറച്ച് ഉള്ളിയൊക്കെ മുപ്പിച്ച് കുറച്ച് കറിവേപ്പിലും കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ടൊരു നമ്മളെ എരിവില്ലാത്ത കാശ്മീരിയുടെ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്നിട്ട് മുപ്പിച്ചതിന് ശേഷം നമ്മളെ കറി നാളികേരമൊക്കെ ചേർത്തിട്ടുള്ള കറി ഒഴിച്ചു കൊടുത്തിട്ടാ. കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുത്തുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു കറി തന്നെ ചെയ്തിട്ട്. അപ്പം മോനും ഇഷ്ടമാണ് കേട്ടോ ഗ്രീൻ പീസ് കറിയും പെട്ടു. അപ്പം ഞാൻ പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയതാണ് കേട്ടാ. അപ്പോൾ അതാണ് പെട്ട്, കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടാ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പൊടിയൊക്കെ മേടിക്കണം, അജിമ്മിയുടെ പൊടി രസം പിടിച്ചിട്ട്. അപ്പോൾ ഈ മീൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് മാന്തൽ കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് മാന്തൽ മേടിച്ചിട്ടാ, മോനും ഭയങ്കര ഇഷ്ടമാട്ടാ മാന്തൽ. അപ്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കല്യാണം ഉണ്ട്, അച്ഛനും മോനൊക്കെ കല്യാണം ഉണ്ട്. അപ്പോൾ നാളേക്കേ വേണ്ടു. അപ്പം അതൊക്കെ ഞാൻ രാത്രിക്കെനിക്ക് കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് നന്നാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് തേച്ച് ബാക്കി ഞാൻ വീസിലേക്ക് വെച്ചിട്ടാ, നാളെ എടുക്കാമല്ലോ. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കഷ്ണമൊക്കെ കറിക്ക് മാറ്റി വെച്ച് തലഭാഗമൊക്കെ ആയിട്ട് ബാക്കിയുള്ളത് ഞാൻ ഒന്ന് മസാല തേച്ചെടുക്കുക കേട്ടോ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഒരു സ്പൂണിലത്തെ സുറുക്കിയൊക്കെ ഒഴിച്ചിട്ടിട്ടാ, അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് രാത്രി കഴിക്കാൻ നേരത്തേക്ക് വറക്കാമല്ലോ. നമ്മളെ കറി കുറച്ച് നാളികേരമൊക്കെ വറുത്തൊക്കെ ചേർത്തിട്ട് ഒരു മാതിരിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 കല്ലിയ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും നമ്മൾ സാധാരണ അതിലൊക്കെ കറി വയ്ക്കണ പോലെ എല്ലാം ചേർത്തിട്ടാട്ട. ചട്ടിയിൽ കറിയുണ്ട് കേട്ടോ, തളേൻ്റെ കറിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ചീൻചട്ടിയിൽ തന്നെ വെച്ചതാട്ടാ. അപ്പോൾ കുട്ടുമോൻ കണ്ടില്ലേ, മോളെ ബെഡിൽ കയറി കിടന്നിട്ട് ഉറങ്ങുക കേട്ടോ. ഞാൻ പോയി നോക്കുമ്പോൾ അടിച്ചു വരാൻ വേണ്ടി പോയതാ. അപ്പോൾ ഈ ആളാണ് കേട്ടോ ബെല്ല, നല്ല സ്നേഹമുള്ള ഒരു പ്ലെയിൻ ഡെക്ക് അത്ര കേട്ടോ. ഞാൻ ഈ താറാവിനെ ഒന്ന് വളർത്തിയിട്ട് എനിക്ക് ശീലമില്ല കേട്ടാ. ഇന്നേക്ക് ഇന്നിപ്പോൾ ഇവള് യാത്ര ചെയ്യട്ടാ. അപ്പോൾ ഇവളെ ഇവളെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ആ പാട്ടിലൊക്കെ ഈ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അല്ലേ. ഇന്നേക്ക് 4 ദിവസം മുന്നേ ഒരു 12 മണിയോട് കൂടിയിട്ട് കോഴികളൊക്കെ കൂടി ചടപടാച്ചിട്ടൊക്കെ പൊക്കിയിട്ട് പറന്നിട്ട് നായ അണിച്ചിട്ട് ഞാൻ ഓടി പോയി നോക്കിയതാണ് കേട്ടാ. അപ്പണ്ട് ഇത് കിതച്ചിട്ടും ഇങ്ങനെ വന്ന് നിൽക്കണു, എവിടുന്ന എന്തേന്ന് ഒരു പിടുത്തമില്ല കേട്ടാ. അങ്ങനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച്, എന്താ വെച്ചാൽ ഞാൻ വിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തൂവല അടക്കം കാണില്ല നായ്ക്കൾ, അത്രയും നായയുടെ ശല്യമാണ് കേട്ടോ അവിടെ. അപ്പം ഞാൻ വേഗം പിടിച്ച് കൂട്ടിയിട്ട് പിറ്റേ ദിവസം ഞാൻ വിട്ടിട്ട് തിന്നാനൊക്കെ വെച്ച് കൊടുത്ത് പുറത്ത് വെച്ച് കൊടുത്ത് ഒരു നൂലുമ്പോൾ ഇങ്ങനെ ഒന്ന് തടഞ്ഞിട്ടിട്ടാ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ആ വെള്ളം ഇങ്ങനെ കൊക്ക് കുത്തിയിട്ട് ഇങ്ങനെ ചിറകിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ആക്കിട്ടാ. അപ്പക്ക് തോന്നി ഇവർക്ക് വെള്ളമാണല്ലോ വേണ്ടത്. അങ്ങനെ ഞാൻ വേഗം നമ്മളെ പണിത്തിരക്കിലും ഇതിനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ അതിന് കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതിൽ കിടന്നിട്ട് ആ കുളിയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് എൻ്റെ പണിയൊക്കെ അവിടെ കിടന്നിരുന്നാലും, അതായത് എനിക്ക് താറാവിനൊപ്പം നമ്മൾ ഇതിൽ ഞാൻ വളർത്തിയിട്ടും ഒന്നുമില്ല കേട്ടാ. പിന്നെ നമ്മളെ പാട്ട് കണ്ടിട്ടാണ് സെറീൻ മറ്റേ റസീനി കേട്ടാ പറഞ്ഞത്,
ഇത് പ്ലെയിൻ ഡെക്കാണെന്ന് ഈ അതും എനിക്കറിയില്ല ചേട്ടാ. പക്ഷെ നല്ല സ്നേഹമുള്ള സാധനം. അപ്പൊ ഞാൻ അതിനെ ബെല്ല ബെല്ല എന്ന് വിളിക്കുമ്പോ അങ്ങനെ നോക്കിയിട്ട് ഒരു ഒച്ചണ്ടാ കൂട്ടാ, അത്രയും നല്ലൊരു ഇണക്കമുള്ള കിട്ടാ. അങ്ങനെ രാത്രി ഞാൻ കോഴിയാള് നാലഞ്ചെണ്ണം കേറുന്ന കൂടാ, ആ കൂട്ടീന്ന് അവരെ മാറ്റിയിട്ട് ഇതിനൊറ്റയ്ക്ക് അതിലിടും. കോഴികൾക്കൊക്കെ പേടി ഇതിനെ. അങ്ങനെ എന്തായാലും മേളിൽ വെച്ചിട്ട് ഞാൻ ഞങ്ങളെ കുടുംബശ്രീയുടെ ഗ്രൂപ്പുണ്ട്, ഈ അഞ്ചാം വാർഡിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടാ. ഈ ആ ഗ്രൂപ്പിൽ എല്ലാ ആൾക്കാർ അയിൽക്ക് ഞാൻ ഇട്ട്, പിന്നെ ഈ ഭാഗത്ത് പിന്നെ താറാവുള്ള വീട്ടിലേക്കൊക്കെ ഞാൻ വിളിച്ച്. പക്ഷെ ആരുടെയും അല്ല, എങ്ങനെയോ എന്തോ ഓടിച്ചിട്ട് അങ്ങനെ പേടിച്ചിട്ട് വന്ന് കയറിയതാണ് കേട്ടാ. അങ്ങനെ തിന്നാനൊക്കെ വെച്ചു കൊടുക്കും. അങ്ങനെ ഇതിനേറ്റുമ്പോഴൊന്നണ്ട ഇണക്കി ഇണങ്ങിയിട്ട. അപ്പം ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ കടയിൽ നിന്ന് കൊടുന്ന ഇതാണെന്ന്, തുണിയൊക്കെ ആയിരുന്നിട്ട് ഇതിൽ. അപ്പം എനിക്ക് അടുക്കളയിൽ സൗകര്യം കുറച്ച് കുറവല്ലേ, കബോർഡൊക്കെ. അപ്പം ഞാൻ ഇത് അടുക്കളയ്ക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ കൂട്ടുകാർക്ക് വീഡിയോ. അപ്പം ഞാൻ മരമാണല്ലോ അത്, ഈ പ്ലൈവുഡിൻ്റെ അല്ലേ, അപ്പം നനഞ്ഞാൽ കേട് വരില്ലേ. അപ്പം ഞാൻ ഒരു മീറ്റർ നമ്മളെ ഷീറ്റ് ഉണ്ടല്ലോ മേശമ്മലൊക്കെ ഇരിക്കുന്നത്, അത് 120 രൂപ കേട്ടോ ഒരു മീറ്റർ. അത് മേടിച്ചിട്ട് മുറിച്ചിട്ട് എല്ലേലും ഇട്ടിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ടാ, നല്ല സൂപ്പറായി. അപ്പം ഇന്ന് ഇന്നേക്ക് 4 ദിവസമായിട്ടാ വെല്ല. അപ്പോൾ ഇന്നലെ ഞാൻ ബേക്കറിക്ക് പോയപ്പോൾ അവിടെ ഉള്ള അതിനോട് ചോദിക്കുകയെ, ഒരു താറാവ് എവിടെ നിന്നാണ് അവൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ പറയേ, എങ്ങനത്തെ വെള്ളയും അത് അവിടത്തെയാണ്, അവിടെ ഇത് ആള് വർത്താവാട്ടാ. അപ്പോൾ ഇവിടുന്നോ കൊടന്നതാ അത്രേ, കൊടന്ന് കൂട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ട് തുറന്നു വിട്ടത്രേ. ഈ ഒന്നു തന്നെയുള്ളൂ, അങ്ങനെ കോഴിയാള് കൊത്തിയിട്ട് ഇത് ഓടിയിട്ട് റോട്ടിക്ക് ഇറങ്ങിയതാ അത്ര. അങ്ങനെ നടന്നു വന്ന് കയറിയതാ. എന്തോ ഭാഗ്യത്തിന് നായയുടെ വായയിൽ പെട്ടില്ലട്ടാ, കണ്ടൂല്ല നായ്ക്കള്. അങ്ങനെ അതിനെ ഞാൻ രക്ഷിച്ചിട്ട് 4 ദിവസം നോക്കി. അപ്പം ഇന്നലെ രാത്രി ആയിട്ട് അറിഞ്ഞത്, ഇന്ന് രാവിലെ ഇപ്പോൾ അതിനെ കൊണ്ടാവാൻ വന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുഴിയൊക്കെ കുത്തിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കണം കേട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാ. അവരെയാണ് സാധനം, കുടിക്കാൻ വെള്ളം വെച്ചെടുക്കണം. അപ്പോൾ പുറത്തൊക്കെ ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ നായ്ക്കൾ എടുത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടാ. ആദ്യം നല്ല ഇതിൽ ഞാൻ 4 ദിവസം കൂടൊക്കെ കോഴീനെയൊക്കെ മാറ്റിയിട്ട് ഞാൻ അതിനെ ഞാൻ നോക്കിയിട്ടാ. മിസ് ചെയ്യണ് വെള്ളേനെ. അപ്പം ഏത് മിണ്ടാപ്രാണികളായാലും പൂച്ചയായാലും നായയായാലും കിളികളായാലും എനിക്ക് ഭയങ്കര ഒരു ജീവനാണ് അവരെയൊക്കെ. അപ്പം ബെല്ല പോയിട്ട, അപ്പം എന്തായാലും അതിൻ്റെ ജീവൻ രക്ഷിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ശരി യഥാർത്ഥ ഉടമസ്ഥൻ്റെ കയ്യിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയിരുന്നിട്ടാ. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ കൃഷി ചെയ്തിരുന്നൊരു സ്ഥലമാട്ട, ഇത് ഭയങ്കര റബ്ബർ എസ്റ്റേറ്റ് പോലെ ആയിട്ട് അവരെ ഏക്കറയിലൊക്കെ ഇങ്ങനെ മരങ്ങളായിട്ട്. അപ്പോൾ പലരും കുടുംബശ്രീക്കാരും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യും. അപ്പോൾ ഒരു സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂർക്കും പൂളയും കൃഷി ചെയ്തിരുന്നിട്ടാ. നന്നായിട്ട് പൂളയൊക്കെ ഉണ്ടായിട്ടാ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ നായ്ക്കളൊക്കെ വന്ന് കിടന്നാലും നമ്മൾ അറിയില്ല. അപ്പം ഞാൻ ആ കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇട്ടാ, ഞാൻ പുറത്തേക്കൊന്ന് പോയതായിരുന്നു. അപ്പോൾ വരുമ്പം നമ്മൾ അവിടെ ഒന്ന് പോയി വെക്കാൻ നന്നായിട്ട് ഒന്ന് അവിടേക്ക് ഒന്ന് പോയിട്ടൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടാ. അപ്പോൾ ഏട്ടൻ കയ്പ്പൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നിട്ട് ആ വണ്ടിക്കാരായിരുന്നു, നല്ല ഫ്രഷ് കയ്പ്പൊക്കെ. അപ്പോൾ മൂന്നാലിലൊക്കെ ഞാൻ ഇവിടെ വെച്ച് ഉപ്പേരി വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ ആയിട്ട് ബാക്കിയൊക്കെ ഞാൻ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടാ. എന്നിട്ട് വെയിൽ വരുന്ന് പോണ് വരുന്ന് പോണ്, അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ഏട്ടാ മുൻവശത്ത് കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ്. അപ്പോൾ ഈ മഴക്കാറ് പോലെ കണ്ടപ്പോൾ ഞാൻ വെച്ച് ഇന്നൊന്ന് അരിയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കണ്ട് വെയിൽ എറിക്കും പിന്നെ മങ്ങും. അങ്ങനെയായിട്ട് എന്തായാലും വെള്ളം വെച്ചിട്ട് ഞാൻ അതൊക്കെ അരിഞ്ഞെടുത്തിട്ടാ. എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേച്ചിട്ട് ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് വെയിലൊരു 2 മണിക്കൂർ വരെ വെയിലാകുമ്പോഴത്തേന് മഴ വന്നപ്പോൾ ഒക്കെ എടുത്തിട്ട് ഓടിയിട്ടാ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടാ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം.